ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ് നമുക്കിന്ന് ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം എപ്പോഴും ഉണ്ടാക്കാവുന്ന വീട്ടിലുണ്ടാക്കാവുന്ന ഒരു തരം റൈസാണ് ടൊമാറ്റോ റൈസ് അപ്പോൾ ഇത് എന്നും ചോറുണ്ട് ഒക്കെ മടുക്കുമ്പോഴേ ഇടയ്ക്ക് നമുക്ക് പണിയും കുറവാണ് വെറും പച്ചരി മതി പച്ചരിയുടെ ചോറ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഇരിപ്പുണ്ടെങ്കിൽ തണുത്ത പച്ചരിച്ചോറാണ് ഏറ്റവും നല്ലത് ഇനി പച്ചരി കൊണ്ട് മാത്രമേ ഉണ്ടാക്കാവൂ എന്നൊന്നുമില്ല നമ്മളുടെ കേരള റൈസ് കൊണ്ടും അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കാൻ കുറച്ച് ചോറ് മിച്ചം ഇരിപ്പുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇത് നേരിട്ടുണ്ടാക്കാം അത്യാവശ്യം എല്ലാ സാധനങ്ങളും വേണം പുതിയതായി ഒന്നും മേടിക്കണ്ട അങ്ങനെയും ഒരു ഗുണമുണ്ട് ഇതിന് പിന്നെ സോയാ സോസ് മേടിക്കാനോ ഒന്നും ഓടണ്ട നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണുക ഇത് ഒരു കപ്പ് പച്ചരി കണ്ടമാനം വേവിക്കാതെ ഉണ്ടാക്കിയ ചോറാണ് അത്യാവശ്യം തണുത്തിട്ടുണ്ട് ഇത് ഇന്ന് തന്നെ ഉണ്ടാക്കിയ ചോറാണ് ഒരുപാട് ഓവറായിട്ട് വെന്തു പോകരുത് അത്രയേ ഉള്ളൂ കാര്യം കുഴഞ്ഞു പോവും ഒരുപാട് കുഴയരുതല്ലോ ഇതൊക്കെ എന്നാൽ അത്യാവശ്യം നല്ലപോലെ വേകുകയും വേണം അപ്പോൾ ഈ ചോറാണ് നമ്മളിന്ന് ആദ്യം ഉപയോഗിക്കുന്നത് നേരത്തെ വേവിച്ച് വെച്ചെന്നേ ഉള്ളൂ രാവിലെ തന്നെ ഇനി വേണ്ടത് തക്കാളിയാണേ ജ്യൂസി തക്കാളിയാണ് നല്ലത് ഇതൊരു അഞ്ചാറ് തക്കാളി സാമ്പാർ പീസസിനേക്കാൾ അല്പം കൂടെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുക അപ്പോൾ ടൊമാറ്റോ റൈസ് രണ്ടുമായല്ലോ ബാക്കി വേണ്ട സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെയാണ് അതുകൊണ്ട് അത് ഞാൻ അതാത് സമയത്ത് ഇടുമ്പോൾ പറഞ്ഞു തന്നാൽ മതിയല്ലോ അല്ല ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിരത്തി കാണിക്കുന്നില്ല ഇതിൽ അപ്പോൾ അപ്പോൾ നന്നായിട്ട് പറയാം അളവും ഒക്കെ ഇതിന് ഒരളവും വേണ്ട കേട്ടോ അത്യാവശ്യം ഇതിന് ഓയിലല്ല കേട്ടോ നല്ലത് നെയ്യാണ് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടു 1 പച്ചമുളക് മുറിച്ചതിട്ടു 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചനാദാൽ ഉത്തുകടലയുടെ പരിപ്പാണിത് ഇനി 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് മതി ജീരകം 1 ടീസ്പൂൺ നട്ട്സ് ഒരു 5-8 നട്ട്സ് അത്രയേ ഉള്ളൂ ഇനി ഇഞ്ചി ഇഞ്ചിയൊക്കെ വളരെ കുറച്ച് മതി പച്ചമുളക് ചെറിയ ഉള്ളി പകരം സബോള ഇടാം ഒരു 5-6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഇനി ഇതൊന്ന് ജസ്റ്റ് മൂപ്പിക്കരുത് ജസ്റ്റ് വാടിയാൽ മതി ഒന്ന് വാടട്ടെ ആ മതി ഇനി തക്കാളി 5-6 തക്കാളി ഇതൊന്ന് ഒരു വിധം നന്നായിട്ട് മുഷിയാവണം വഴന്ന് അല്പം ഒന്ന് മുഷിയായിക്കോട്ടെ ഇത് ഉപ്പ് ഇത് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് 1 നുള്ള് പഞ്ചസാര ഇടാം കേട്ടോ നട്ട്സ് അങ്ങ് ബ്രൗൺ ഒന്നും ആക്കണ്ട 1 ശകലം പഞ്ചസാര ഇനിയൊന്ന് വഴന്ന് മുഷിയാവട്ടെ ഇപ്പോൾ ഇത് മുഷിയായിട്ടുണ്ടായിരിക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്ത് കാണും മുഷിയായി തക്കാളിയൊക്കെ എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ടായിരുന്നല്ലോ ആവശ്യത്തിന് ഒന്നും ഓവറാവല്ലേ ഇനി നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി തൂകിക്കൊടുക്കാം കൂടാതെ മുളക് പൊടി നമ്മൾ ഈ നെയ്യിലോട്ട് മുളക് പൊടിയൊക്കെ ഇട്ടാലേ കരിഞ്ഞു പോകും പെട്ടെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇത് 1/2 ടീസ്പൂൺ കഷ്ടിച്ച് വളരെ കുറച്ച് കാരണം പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കായപ്പൊടിയാണേ കായപ്പൊടിയും പൊടിയായതുകൊണ്ട് നമുക്ക്
ഒരു അര ടീസ്പൂൺ ധാരാളം മതി. ഇനി അല്പം കൂടി വഴറ്റുക. വേറൊരു കാര്യം കൂടെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ കൂട്ടിനുള്ള ഉപ്പേ കൊടുത്തിട്ടുള്ളൂ, ചോറിനുള്ള ഉപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ചോറിടുമ്പോൾ ഒരുപാട് ഇളക്കാൻ കഴിയില്ലെങ്കിൽ ഈ കൂട്ടിലോട്ട് ചോറിന് വേണ്ട ഒരു പാകത്തിനുപ്പ്, ഉപ്പ് എപ്പോഴും ഓരോരുടെ പാകത്തിന് ഇട്ടു. ഇനി ഒരല്പം കൂടി ഒന്ന് വലിഞ്ഞോട്ടെ. നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ കായപ്പൊടിയും പിന്നീട് അല്പം ഉപ്പും ചേർത്തല്ലോ ചോറിന് കൊടുക്കേണ്ട ഉപ്പ്. അപ്പോൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്കൊരല്പം ഗരം മസാലപ്പൊടി ഇടാം. പട്ടാ, ഗ്രാമ്പ്, ഏലയ്ക്ക ഇവ പൊടിച്ചത്, ഒരു നുള്ള ഇടാവുള്ളൂ. ഇതിനൊന്നിനും ഒരുപാട് മസാല മുമ്പോട്ട് പോകരുത്. ഇവിടെ പൊതുവേ ഈ ഗരം മസാലയും പട്ടാ, ഗ്രാമ്പൂ, ഏലയ്ക്കായും അത്രയ്ക്ക് പ്രിയമല്ല പിള്ളേർക്കും. ഒന്നും മസാലക്കുത്ത് വരുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല. ചിലരൊക്കെ ആദ്യം തന്നെ പട്ടയും ഗ്രാമ്പൂവും ഏലയ്ക്കയൊക്കെ വറുത്ത് കടുവറക്കുന്നതിന് മുമ്പേ തന്നെ അത് മൂപ്പിച്ചിട്ട് അതിലോട്ട് ചേർത്താണ് ഇതെല്ലാം ഉണ്ടാക്കാറ്. അത് അവരവരുടെ ഇഷ്ടം പോലെ വീട്ടിലെ രീതി അനുസരിച്ച് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എല്ലാമായി കണ്ടോ, അടുത്ത പരിപാടി റൈസ് ചേർക്കലാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം. എന്താണെന്നോ, ഇതിൻ്റെ പകുതി ഇങ്ങോട്ട് മാറ്റുക. ഇതെന്തിനാണെന്ന് ഞാൻ അവസാനം പറയാം. ഇതവിടെ മാറ്റി വയ്ക്കുകയാണ്. ചോറ് ചേർക്കാം. തീയൊരു ശകലമുണ്ട്. തണുത്ത ചോറായിട്ടത്, പച്ചരി ചോറായിട്ടത്. ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. ഇനി ഒരല്പം, ഒരു കാൽക്കപ്പ് പോലും വേണമെന്നില്ല, പെട്ടെന്നൊന്ന് മിക്സാവാൻ. ഒരു ഒന്ന് രണ്ട് മിനിറ്റേ ഇരുന്നുള്ളൂ കേട്ടോ. കരിയേപ്പില ഇട്ടു, അത് എണ്ണയിലിടാം. ദാ മല്ലിയില ഒന്നും കൂടി ഇളക്കുക. കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൊമാറ്റോ റൈസ് എന്ന തക്കാളി സാദം. ഇത് അത്യാവശ്യം ഒരു പപ്പടം മാത്രമോ അല്ലെ ഒരു ചവ്വരി കൊണ്ടാട്ടോ അല്ലെ ഒരു കപ്പ കൊണ്ടാട്ടോ ഒക്കെ വറുത്തത് മാത്രം കൂട്ടി, സാലഡ് പോലും വേണ്ട, അല്പം സ്പൈസിയാണ്. ടൊമാറ്റോയുടെ സ്വാദും എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ലഭിക്കും. നല്ല സുഗന്ധവാഹിയാണ്. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടാക്കാമല്ലോ. ഇതും കൂടെ കേൾക്കുമ്പോഴേ ഇതിൻ്റെ കഥയും കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇത് പ്രയോജനകരമായി ഭവിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇത് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചില്ലേ, കുറച്ച് ചോറും മാറ്റി വയ്ക്കും. അപ്പോൾ ഇത് ചോറ് പച്ചരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ പിറ്റേ ദിവസം കുട്ടികൾക്ക്, ഇത് പിള്ളേർ സെറ്റിന് ആണ് വെറൈറ്റി കൂടുതൽ വേണ്ടത്. കുട്ടികളെല്ലാം ഒരുപാട് വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണ്. എന്നും ചോറും കറിയും ചോറും കറിയും പപ്പടവും അച്ചാറും ഒക്കെ കൊടുത്താൽ അവർക്ക് അത്ര പിടിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് അമ്മമാർക്ക്, പ്രത്യേകിച്ച് വർക്കിംഗ് വിമന്, ഇതുപോലെ എടുത്ത് കുറച്ചങ്ങ് മാറ്റി വെച്ചിരുന്നാൽ ആ കുട്ടികൾക്ക് മാത്രം ഒന്നോ രണ്ടോ പേർക്ക് ധാരാളം റൈസും എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം സമയമാകുമ്പോൾ, ഇപ്പോൾ ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഒരു പെട്ടെന്ന് ചോറും റെഡി ഇതും റെഡി കൂട്ടിച്ചേർത്താൽ മാത്രം പോരെ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ മാറ്റി വയ്ക്കാൻ പറഞ്ഞത്. അതും നിങ്ങൾക്ക് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചുമാണ്. നന്ദി, നമസ്കാരം.